ഏറ്റുമുട്ടലുകളിലൂടെ 49 പേരെ വകവരുത്തിയിരിക്കുന്നു. യോഗി ആദിത്യനാഥിന്റെ യു പിയിലെ പ്രത്യേക ദൗത്യസേന ഞായറാഴ്ച പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലെ അവകാശവാദം ഇങ്ങനെയായിരുന്നു. ഉത്തർപ്രദേശിലെ രണ്ടാം യോഗി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 2.5 വർഷം. ഈ സമയം കൊണ്ടുള്ള സർക്കാർ സ്പോൺസേഡ് നിയമവിരുദ്ധ കൊലപാതകങ്ങളുടെ എണ്ണമാണ് ഈ 49. അടുത്ത ദിവസം തിങ്കളാഴ്ച തന്നെ അടുത്തയാളെ കൊന്ന് എണ്ണത്തിൽ അർദ്ധ സെഞ്ചുറി തികച്ചു യോഗി സർക്കാർ. രണ്ടായിരത്തി 2017 അധികാരത്തിൽ വന്ന ഒന്നാം യോഗി സർക്കാർ 5 വർഷം കൊണ്ട് ഏറ്റുമുട്ടൽ കൊലകളിലൂടെ കൊന്നു തള്ളിയത് 158 പേരെയാണ്. അതായത് 2022 അധികാരമേറ്റ രണ്ടാം യോഗി സർക്കാർ ഏറ്റുമുട്ടൽ കൊലകളുടെ കാര്യത്തിൽ അല്പം പിന്നോട്ട് പോയിരിക്കുന്നു. ജാതിയും മതവും നോക്കിയാണ് യോഗി സർക്കാരിൻ്റെ ഏറ്റുമുട്ടൽ കൊലകൾ എന്ന പ്രതിപക്ഷ വിമർശനം. ഇതിന് ഒരു കാരണമായിരിക്കാം. ആദ്യ യോഗി സർക്കാർ എല്ലാ 2 മാസങ്ങളിലും ഏകദേശം 5 ഏറ്റുമുട്ടൽ കൊലകൾ വീതം നടത്തിയെങ്കിൽ രണ്ടാം യോഗി സർക്കാരിൻ്റെ കീഴിൽ ഈ കണക്ക് ഇതുവരെ 2 മാസത്തിൽ 3 പേർ എന്ന രീതിയിലാണ്. അതായത് യോഗിയുടെ കീഴിലുള്ള 2 സർക്കാരുകളും കൂടി 7.5 വർഷം കൊണ്ട് നിയമവിരുദ്ധമായി വകവരുത്തിയത് 208 പേരെയാണ്. യോഗി ആദിത്യനാഥിൻ്റെ ഓപ്പറേഷൻ ക്ലീൻ. രണ്ടാം യോഗി സർക്കാരിൻ്റെ കാലത്ത് കൊല്ലപ്പെട്ട 50 പേരിൽ 11 പേർ മുസ്ലിങ്ങൾ, 4 പേർ യാദവർ, 5 പേർ സിംഗ് നാമധാരികൾ, ബാക്കിയുള്ളവരിൽ ഠാക്കൂറും ബ്രാഹ്മണനും ജാട്ടും ഗുജ്ജറും ഉൾപ്പെടുന്നു. ഇനി ഒന്നാം യോഗി സർക്കാരിൻ്റെ കണക്ക് നോക്കൂ. ആകെ കൊല്ലപ്പെട്ട 158 പേരിൽ 54 പേർ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർ, 11 പേർ യാദവർ, 7 പേർ സിംഗ് നാമധാരികൾ. 2018 ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടൽ കൊല യു പിയിൽ അരങ്ങേറിയത്. കൊല്ലപ്പെട്ടത് 41 പേർ, ഇതിൽ 15 പേർ മുസ്ലിങ്ങളാണ്. 2017 15 മുസ്ലിങ്ങളെ കോടതിക്ക് മുന്നിലെത്തിക്കാതെ യു പി സർക്കാർ കൊന്നു. ഈ കണക്കുകളിലാണ് പ്രതിപക്ഷം ആരോപണം കടുപ്പിക്കുന്നത്. ജാതിയും മതവും നോക്കിയാണ് യോഗിയുടെ വ്യാജ ഏറ്റുമുട്ടൽ കൊലകളെന്ന് ഉറപ്പിക്കുന്നത്. സുൽത്താൻപൂർ മോഷണക്കേസിൽ അറസ്റ്റിലായ മങ്കേഷ് യാദവിനെ യു പി പോലീസ് എൻകൗണ്ടറിൽ കൊന്നത് മനഃപൂർവ്വമാണെന്ന് ആരോപിച്ച് എസ് പി നേതാവ് അഖിലേഷ് യാദവ് രംഗത്തെത്തിയിരുന്നു. മങ്കേഷ് യാദവ് ആയതുകൊണ്ടാണ് കൊന്നതെന്നാണ് അഖിലേഷിന്റെ ആരോപണം. പ്രധാന പ്രതിയായ വിപിൻ സിംഗിനെ കീഴടങ്ങാൻ പോലീസ് അനുവദിച്ചു. മറ്റു പ്രതികളെ കാലിൽ മാത്രം വെടിവെച്ച് രക്ഷപ്പെടുത്തി. ഇതിനെല്ലാം കാരണം ഈ മോഷണക്കേസിലെ ബി ജെ പി ബന്ധമാണെന്നും അഖിലേഷ് ആരോപിച്ചു. ഏറ്റുമുട്ടൽ കൊലകളെ വിവിധ ലക്ഷ്യങ്ങൾക്കായി യു പി സർക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ളത് പണ്ടേയുള്ള ആരോപണമാണ്. ഗുണ്ടാത്തലവന്മാരും രാഷ്ട്രീയ നേതാക്കളുമായിരുന്ന ആത്തിഖ് അഹമ്മദിനെയും സഹോദരനെയും പോലീസിന്റെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊന്ന സംഭവം. ഈ കേസിലെ പ്രതികളായ ഗുണ്ടാ സംഘത്തെ പിന്നീട് ഏറ്റുമുട്ടലിലൂടെ വധിച്ചെന്നാണ് യു പി പോലീസ് പറയുന്നത്. ഈ കൊലപാതകങ്ങളിലൂടെ യഥാർത്ഥ പ്രതികളിലേക്കുള്ള വഴിയടയ്ക്കുക തന്നെയായിരുന്നു പോലീസ് ലക്ഷ്യമെന്ന് പകൽ പോലെ വ്യക്തം. കൊല്ലപ്പെട്ടതെല്ലാം ക്രിമിനലുകളാണെന്നും ജനങ്ങൾക്ക് വേണ്ടിയാണ് വകവരുത്തിയത് എന്നുമാണ് യോഗി സർക്കാരിൻ്റെ അവകാശവാദം. അതായത് ഏറ്റുമുട്ടൽ കൊലകളെ ബഹുമതിയായി പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രിയും സർക്കാരും. നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്തെ ഒരു സംസ്ഥാന സർക്കാരാണ് ഇത് പറയുന്നത് എന്ന് ഓർക്കണം. കോടതി വിധിക്കാതെ ഒരാൾ കുറ്റക്കാരനാകുന്നത് എങ്ങനെ? അയാളെ എങ്ങനെ ഒരു സർക്കാരിന് കൊന്നു തള്ളാൻ കഴിയും? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ആരെയും ക്രിമിനൽ എന്നാരോപിക്കാം, അവർ പോലീസിനെ ആക്രമിച്ചു എന്ന് കഥയുണ്ടാക്കാം, കൊല്ലാം. അയാൾ ഒരുപക്ഷെ ക്രിമിനലാകാം, അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ടവനാകാം. കോടതിക്കും നിയമവ്യവസ്ഥയ്ക്കും പുല്ലുവില. ഇതാണ് യു പിയിലെ യോഗിരാജ്. ഒരു ലോക്കപ്പ് കൊലപാതകം പോലും മാസങ്ങൾ നീളുന്ന ചർച്ചയാകുന്ന നാട്ടിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ സംസാരിക്കുന്നത്. 25 കോടിയിലധികം ജനസംഖ്യയുള്ള യു പിയിൽ നിന്ന് എന്തുകൊണ്ട് ഈ വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾക്കെതിരെ ജനകീയ പ്രതിഷേധം ഉയരുന്നില്ല? രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധങ്ങൾക്ക് കരുത്തു വരാത്തത് എന്തുകൊണ്ടാണ്? ഏറ്റുമുട്ടൽ കൊലകളെന്നാൽ ജനങ്ങളുടെ സുരക്ഷിതമായ ജീവിതത്തിന് വേണ്ടിയെന്ന കപട അവബോധം ഭൂരിഭാഗം ജനങ്ങളുടെയും തലച്ചോറിൽ കുത്തിവെക്കാൻ കഴിഞ്ഞു എന്നതാണ് യോഗിയുടെയും കൂട്ടരുടെയും.